എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിദേശ നിര എന്ന് പറയുന്നത് മോഹൻ ബഗാന്റെ വിദേശ നിരയാണ്. യെസ്, അവരെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. 6 വിദേശ താരങ്ങളിൽ 4 പേരും പുതിയ താരങ്ങളാണ്. അതുപോലെ 2 വിദേശ താരങ്ങളെയാണ് അവർ നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ഒരു ഫോറിൻ സ്ക്വാഡ് തന്നെയാണ് തീർച്ചയായിട്ടും മോഹൻ ബഗാന്റേത്. നമുക്ക് ഡിഫൻസിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും ടോം അൾഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോട്ടിഷ് താരത്തെ എത്തിക്കുന്നു. പറഞ്ഞ ഒരു സെൻട്രൽ ബാക്കായിട്ടുള്ള താരമാണ്, 33 വയസ്സുകാരനായിട്ടുള്ള പ്ലെയർ. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കുമ്പോൾ എ ലീഗിൽ നിന്നാണ് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം സ്കോട്ടിഷ് ടോപ്പ് ഡിവിഷനിലും ഇംഗ്ലീഷ് ലീഗ് 1, ലീഗ് 2 എന്നിവിടങ്ങളിലും അതുപോലെ എ ലീഗിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് 400 മുകളിൽ മത്സരങ്ങൾ, അങ്ങനെ ഒരു കരിയറിൽ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം ഹെക്ടർ ഹ്യൂസ്റ്റൺ പോകുമ്പോഴത്തേക്കും അതിന് പറ്റിയിട്ടുള്ള ഒരു പകരക്കാരൻ തന്നെയാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത ഒരു താരം എന്ന നിലയിൽ വരുന്ന സ്പാനിഷ് പ്ലെയർ ആയിട്ടുള്ള ആൽബർട്ടോ റോഡ്രിഗസ് ആണ്. ഇപ്പം സ്പാനിഷ് കോച്ചാണല്ലോ മൊലീന. അപ്പം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരേ ഒരു വിദേശ താരം ഈ പറഞ്ഞ ആൽബർട്ടോ ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ അങ്ങനെ ഒരു വലിയ പ്രൊഫൈലൊന്നും പറയാൻ പറ്റില്ല. കരിയറിൽ ഇപ്പോൾ ഉടനീളം 31 വയസ്സായെങ്കിലും 120 മാച്ചോ മറ്റോ കളിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് സെക്കൻഡേലാണ്, 50+. പല ക്ലബുകളിലും അദ്ദേഹം ഒരു ബെഞ്ച് പ്ലെയർ എന്ന നിലയിലൊക്കെ തന്നെ ഇരുന്നൊരു പ്ലെയർ തന്നെയാണ്. എന്താണെങ്കിലും ടോം അൾഡ്രഡുവിനെ പോലത്തെ ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ഉള്ള സ്ഥിതിക്ക് ഈ ഒരു താരം ഇവിടെയും വരുമ്പോഴത്തേക്കും ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ ആകാൻ തന്നെയാണ് സാധ്യത. ഈ അറ്റാക്കിംഗ് നിരയിലേക്ക് വരുമ്പോഴത്തേക്കും 4 താരങ്ങളാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിൽ 4-ൽ 3 പേരും ഓസ്ട്രേലിയൻസ് ആണ് എന്നുള്ളതാണ്. ഇപ്പം ആദ്യത്തെ താരം ദിമി പെട്രോസ് ആണ്. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ഒരു പ്ലെയറാണ്. നമുക്കറിയാം കഴിഞ്ഞ ISL ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൊരു പ്ലെയറാണ്. അതായത് എന്താ പ്ലെയർ ഓഫ് ദി ലീഗ് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളൊരു പ്ലെയറാണ്. ISL നോക്കിക്കഴിഞ്ഞാൽ 46 മത്സരങ്ങൾ, 22 ഗോളുകൾ, 14 അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗുഡ് സ്റ്റാറ്റ് തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി അറിയാലോ. ഇപ്പം AM ആണ് ബേസിക്കലി, എന്നാൽ അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിൽ ഏത് പൊസിഷനിലും കളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഗോൾ സ്കോററാണ്, ക്രിയേറ്റീവ് പ്ലെയറാണ്, സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനത്തെ ഒരുപാട് കേപ്പബിലിറ്റീസ് ഉള്ളൊരു പ്ലെയറാണ്. എന്താണെങ്കിലും ആ ഒരു താരത്തിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ മറ്റൊരു താരത്തെ കൂടി എത്തിക്കുന്നു. മറ്റാരുമല്ല, ഗ്രെഗ് സ്റ്റുവർട്ട് എന്ന് പറയുന്ന സ്കോട്ടിഷ് പ്ലെയറാണ്. ഈ ഒരു പ്ലെയറെ പറ്റി പറയുമ്പോൾ 2021-22 സീസണിലെ ISL ബെസ്റ്റ് പ്ലെയറായിരുന്നു. ഇപ്പോൾ സ്റ്റാറ്റ് നമ്മൾ നോക്കുമ്പോൾ 50 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളും 20 അസിസ്റ്റുമാണ്. ഒരു കൃത്യത പാലിച്ചിട്ടുണ്ട് ഗോളിലും അസിസ്റ്റിലും. അപ്പം സ്റ്റാറ്റ് വെച്ച് നോക്കിയിട്ട് ആരാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ജംഷഡ്പൂരിലും മുംബൈ സിറ്റി FCയിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. ISL കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൂടിയുള്ളൊരു താരത്തെയാണ് അവരെത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ഒരു താരത്തെ പറ്റി പറയുമ്പം ബേസിക്കലി അദ്ദേഹം ഇപ്പം അറ്റാക്കിംഗ് മിഡ് ഫീൽഡ് റോൾ കളിക്കും, പക്ഷേ ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഈ പറഞ്ഞ നമ്മുടെ പെട്രോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അറ്റാക്കിങ്ങിൽ ഏത് പൊസിഷനിലും കളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. ഇനി നമുക്ക് സെൻറ്റർ ഫോർവേഡ്സ് എന്ന നിലയിലേക്ക് തന്നെ വരുന്നൊരു സമയത്ത് ജേസൺ കമ്മിൻസ് ഉണ്ട്. ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന പ്ലെയറാണ്, ഓസ്ട്രേലിയൻ ഇൻ്റർനാഷണലാണ്. കഴിഞ്ഞ സീസണിൽ ISL നോക്കുമ്പോൾ 23 വയസ്സുകളിൽ 12 ഗോള് 2 അസിസ്റ്റ്, ഒരു നല്ല സ്റ്റാറ്റ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ആദ്യം അദ്ദേഹം ഒന്ന് സെറ്റാകാൻ സമയമെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹം കിടിലം പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. എന്താണെങ്കിലും കമ്മിൻസ് ഒന്നും പോരാ, അതിനേക്കാൾ ഹയർ ലെവലിലുള്ള ഒരു താരത്തെ കൂടി വേണമെന്ന നിലയിൽ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ജാമി മക്ലാറിനെ ഇങ്ങനെ പൊക്കുകയാണ്. നമുക്കറിയാം എ ലീഗിൻ്റെ ഒരു ലെജൻഡ് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ എ ലീഗ് നോക്കി 233 മത്സരങ്ങൾ, 154 ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ 31 വയസ്സേ ഉള്ളൂ, ഓസ്ട്രേലിയയുടെ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. ജേമി മക്ലാറിൻ്റെ പേര് ഏഷ്യൻ ഫുട്ബോളിൽ വളരെ ഒരു പ്രോമിനൻ്റ് ആയിട്ട് കേട്ടിരുന്നൊരു പേരാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമെന്നോ ISL കളിക്കുമെന്നൊന്നും ആരും ഈ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് മോഹൻ ബഗാൻ സാധ്യമാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി അവരുടെ സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ അല്ലെങ്കിൽ അറ്റാക്കിംഗ് പൊസിഷൻ ഡബിൾ സ്ട്രോങ് അല്ല, എന്താ ട്രിപ്പിൾ സ്ട്രോങ് അല്ല, അതിൽ കൂടുതൽ സ്ട്രോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെന്ന് തന്നെ പറയേണ്ടി വരും. ലാസ്റ്റ് സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേപോലത്തെയൊക്കെ തന്നെ ഒരു ഫോറിൻ അഡീഷൻസ് ആയിരുന്നു. അതായത് 2 സെൻറ്റർ ബാക്സും 4 അറ്റാക്കിംഗ് ഓപ്ഷൻസും അതേപോലെ തന്നെയാണ് ഇത്തവണയും പറയാനുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരിയിൽ എത്തുമ്പോഴത്തേക്കും അവർ മിഡ്ഫീൽഡ് ഒരു ഓപ്ഷനൊക്കെ കൊണ്ടുവരുന്നു, ജോണി കൗക്കുവിനെയൊക്കെ. സോ ഇത്തവണ ഈ പറയുന്നത് പോലെ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു പ്ലെയർ ഇല്ല. സോ അതിൻ്റെ ഒരു ബാലൻസിൻ്റെ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. എനിവേ, അറ്റാക്കിങ്ങിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻസൊക്കെ അടിപൊളിയാണ്. ഇപ്പം നമുക്ക് ഓരോ പൊസിഷൻ തിരിച്ചു പറയുമ്പം ഡിഫൻസ് ഗുഡ് എന്ന് തന്നെ പറയാം. മിഡ്ഫീൽഡ് ഞാനൊരു എബോ ആവറേജ് ഫീലാണ് പറയുന്നത്. കാരണം അവരുടെ ടീം ടോട്ടാലിറ്റി നോക്കുമ്പോഴല്ല, അവിടെ ഫോറിൻ ഇത് പ്ലെയേഴ്സിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്ലെയേഴ്സാണെങ്കിൽ ടോപ്പ് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സഹലുണ്ട്, അപ്പുയുണ്ട്, ദീപക് താങ്കരി ഉണ്ട്, താപ്പയുണ്ട്, അഭിഷേക് സൂര്യവംശിയുണ്ട്, അങ്ങനത്തെ ഒരുപാട് പ്ലെയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് പറയാൻ പറ്റും.
ഇനി അറ്റാക്കിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എക്സലൻറ്റ് എന്നല്ലാതെ നമുക്കൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി ഇതിൽ നിന്ന് ഒരു നാല് പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴയുന്നൊരു പരിപാടി തന്നെയായിരിക്കും. എങ്കിലും പറയാം, ഒരു സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ ടോം അൽഡ്രഡ്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ദിമി പെട്രട്ടോസ്, ആൻഡ് രണ്ട് സ്ട്രൈക്കേഴ്സ് എന്ന നിലയിൽ ജേസൺ കമ്മിൻസ് ആൻഡ് ജെമി മക്ലാറൻ. സോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഗ്രെഗ് സ്റ്റുവർട്ട് ബെഞ്ചിലാകുമോ എന്നുള്ളത്, അറിയില്ല, നമുക്ക് നോക്കാം. ഞാനിത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് പറഞ്ഞത്. ഗ്രെഗ് സ്റ്റുവർട്ട് നല്ലൊരു കോമ്പറ്റീഷൻ പെട്രട്ടോസിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. പിന്നെ അത് ഇദ്ദേഹത്തെ ഈ നാല് പ്ലെയേഴ്സിനാണെങ്കിലും ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷൻസിലൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സാണ് എന്നുള്ളതാണ്. അപ്പം എന്താണ് മോഹൻ ബഗാൻ ഈ സ്കോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കളിയാൻ സനിയ.